ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഞാനിന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓംലെറ്റ് റെസിപ്പിയാണ്. നമ്മൾ വേറെ സംഭവങ്ങളൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് തക്കാളി മാത്രം ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കുന്നതാണിത്. ഓംലെറ്റ് നമ്മളെല്ലാവരും മിക്ക വീടുകളിലും എപ്പോഴും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുക, നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ രണ്ട് തക്കാളിയും മൂന്ന് കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ ഒരു ഞാൻ എൻ്റെ ഒരു പാത്രത്തിൻ്റെ ഒരു അളവിനനുസരിച്ചെടുത്താണ്. അപ്പോൾ ആദ്യം നമുക്ക് കോഴിമുട്ട പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഉപ്പൊന്നും ആഡ് ചെയ്യേണ്ടതില്ല. മാത്രമല്ല നന്നായി ബീറ്റ് ചെയ്യുകയും വേണ്ട. പതഞ്ഞ് കിട്ടുമെന്ന് വേണ്ട. സാധാരണ നമ്മൾ മുട്ടയൊക്കെ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ തന്നെ മതി. മഞ്ഞക്കരും വെള്ളക്കരും കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരണം. അതിനായിട്ടൊന്ന് നന്നായിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം മിക്സായിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി ഞാനിവിടെ തക്കാളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ നമ്മളിത് തയ്യാറാക്കുന്നത് ബട്ടർ ഉപയോഗിച്ചാണ്. അപ്പോൾ ഞാൻ പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറിൽ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് മെൽറ്റാവുകയും ഒപ്പം തന്നെ പാത്രത്തിൻ്റെ എല്ലാ സൈഡിലേക്ക് ആക്കി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ ഏകദേശം മെൽറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതുപോലെ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയുടെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് രണ്ട് കഷ്ണങ്ങൾ കൂടുതൽ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വെക്കുക, തിക്കായിട്ട് വെക്കുക. അപ്പോൾ തക്കാളിയുടെ ഒരു സൈഡ് ഏകദേശം ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ തിരിച്ചിട്ട് ഒഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. മുട്ട പെട്ടെന്ന് വേവും, അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ തക്കാളി നമുക്ക് കറക്റ്റാക്കി ഷേപ്പ് ചെയ്ത് വെക്കാം. ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടിവശം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഉൾവശവും ഒന്ന് ടൈറ്റ് ആവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഒന്ന് മൂടി വെക്കുകയാണെങ്കിലും തെറ്റില്ല. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാനിതിൻ്റെ മുകൾ വശത്തേക്ക് കുറച്ച് ഉപ്പൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഉപ്പൊന്നും ഇതിൽ ചേർത്തിട്ടില്ലായിരുന്നു. മുട്ടയിൽ ഇങ്ങനെ ചേർത്ത് കഴിക്കുന്നതാണ് ടേസ്റ്റ്. ഓൾറെഡി മുട്ടയ്ക്ക് ഒരു സാൾട്ടി ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മുട്ടയിൽ ഇങ്ങനെ ഉപ്പിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ മുകൾ വശത്തൊന്ന് തൂവി കൊടുത്താൽ മതി. കുരുമുളക് പൊടിയും അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതേ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്യണം. ഈ സൈഡും കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ മുകൾ വശത്തേക്ക് കുറച്ച് മല്ലിയില തൂവി കൊടുക്കണം ഒരു ഭംഗിക്കായിട്ട്. അപ്പോൾ ഇത് ബ്രെഡിനൊപ്പമോ അല്ലെങ്കിൽ മിൽക്ക് ക്രീമൊക്കെ തേച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. താങ്ക് യു.